മുണ്ടക്കയിലും പുത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ചൂരന്മല പഞ്ചായത്ത് മെമ്പർ സി കെ നുറുദ്ദീന്റെ ജീവിതമാണ് തകർത്തത്. പുത്തുമല ദുരന്തത്തിൽ സ്വന്തം വീടും ബന്ധുക്കളെയും നുറുദ്ദീന് നഷ്ടമായി. മുണ്ടക്കൈ ദുരന്തത്തിലെ മലവെള്ളപ്പാച്ചിൽ പ്രിയപ്പെട്ടവർ ഒലിച്ചുപോയപ്പോൾ തലനാരിഴയ്ക്കാണ് നുറുദ്ദീൻ രക്ഷപ്പെട്ടത്. ഇനിയും എങ്ങനെ പരീക്ഷിക്കില്ലേ എന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുകയാണ് ഈ വാർഡ് മെമ്പർ. 3 വിമാനങ്ങൾ ഒരുമിച്ച് വരുന്ന ഘോര ശബ്ദത്തോടെയാണ് മുണ്ടക്കയിൽ ഉരുളൊലിച്ചു വന്നതെന്ന് നുറുദ്ദീൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുണ്ടക്കയിൽ ഇപ്പോഴുണ്ടായതും പുത്തുമലയിൽ 5 വർഷം മുൻപുണ്ടായതുമായ ഉരുൾപൊട്ടലുകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളുണ്ട്, ചൂരൽമലയിലെ വാർഡ് മെമ്പർ നുറുദ്ദീൻ. അദ്ദേഹം മുണ്ടക്കയിൽ ഈ ഉരുൾപൊട്ടൽ നടന്ന ദിവസങ്ങളിൽ ആ പ്രദേശത്തെ റിസോർട്ടിൽ, ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിപ്പോയ ഒരാളാണ്. അദ്ദേഹം അന്നത്തെ ആ ഒരു ഭീതിതമായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. നുറുക്ക, നിങ്ങൾ 2 ഉരുൾപൊട്ടൽ ദുരന്തങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വന്നത്. ആദ്യത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടൊക്കെ നഷ്ടപ്പെട്ടു. ആദ്യത്തെ ഉരുൾപൊട്ടൽ വീട്, പിന്നെ എൻ്റെ തറവാട് വീട് പോയി. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുകൂടെയാണ് എൻ്റെ കുടുംബത്തിലുള്ള 2-3 അനിയന്മാരൊക്കെ മരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് അടുത്തത്. എൻ്റെ വീടിനൊന്നും പറ്റിയില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അതായത് നമ്മളെ 10-60 ബോഡി മറവ് ചെയ്തത് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലാണ്. ആ പച്ച വീട് അല്ല, അത് എൻ്റെ വീടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്, അതാണ് നുറുദ്ദീൻ്റെ വീട്. എൻ്റെ വീടാണ്. അന്ന് പിന്നെ ഗവൺമെന്റ് മാറി താമസിക്കാൻ വന്നപ്പോൾ അവിടുന്ന് മാറി താമസിച്ചു. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ ഇടയ്ക്ക് ഭാര്യയും കുടുംബമൊക്കെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾ വരും. താമസിക്കാറില്ല. പിന്നെ അതിൻ്റെ ശേഷം സുരക്ഷിതല്ല അവിടെ. അവിടെ മേലെ മല ബുദ്ധിമുട്ടാണ്, അവിടെ നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ശേഷമാണ് നമ്മൾ എന്താക്കുന്നത്, ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ സെറ്റായി വരികയായിരുന്നു. ഒരു ഷോക്കൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി തിരിച്ചു വരുമ്പോഴാണ് മുണ്ടക്കയിൽ അന്ന് ട്രീവാലിയിൽ, ശരിക്കും ട്രീവാലിയിൽ പോകാൻ അതിൻ്റെ ഒരു ആളും കൂടെയാണ് ഞാൻ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പോയി. പോകാൻ കാരണം എൻ്റെ വാടവിടെ അടുത്താണ്. രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു 1.5 മണിക്കാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരു സ്ഫോടനം പോലെ ശബ്ദം കേട്ട്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതാന്ന് പുത്തുമല ഉണ്ടായത്, ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലാണ്, എന്തായാലും നമുക്കിവിടെ ശ്രദ്ധിച്ച് നിൽക്കുക. അങ്ങനെ സൗണ്ട് വലിയ സൗണ്ടായിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ളവർ പറഞ്ഞു, യൂനുസ് അസീനൊക്കെ പറഞ്ഞവർ എല്ലാം പോയി നുറുക്കുക, നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ആളുകൾ കരച്ചിലും ഒച്ചപ്പാടും കൂക്കും വിളിയൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഓടി വരുന്നത്. മറ്റവർ വണ്ടിയെടുത്തിൽ, അസീസും യൂനുസും വണ്ടിയെടുത്ത് കുറേ ആളുകളെ വണ്ടിയിലിവിടെ എത്തിച്ച്. അങ്ങനെ ഇവരോട് എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ സമാധാനം, നമ്മൾ പേടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇവർ വന്നപ്പോൾ പിന്നെ നമ്മൾ അവരെ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ നിന്ന് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് 2-ാമത്തെ സൗണ്ട് വരുന്നത്. 2-ാമത്തെ സൗണ്ട് വരുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഓടി. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് തോന്നി നമ്മൾ എങ്ങോട്ട് ഓടാനാ, ഇതിൽ കുഴിയിലേക്ക് നമ്മൾ ഓടുന്നത്. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് നമ്മളെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ഇതിൽ കാണാം, വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നേരം ഉൾക്കോളം പിടിച്ചു നിന്ന് വെളിച്ചങ്ങ് വെച്ചപ്പോഴാണ് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു വഴിയില്ല, എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ കരയാണ്, രക്ഷപ്പെടുത്തു നുറുക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തു. ചെറിയ കുട്ടികളും ആ മെമ്പറുമാണ്. പിന്നെ അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ. ഞാൻ എന്നോട് എല്ലാവർക്കും കാര്യമാണ്. അപ്പോൾ അവർ ഞാൻ എന്നെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ വന്നു, ഒരു മെമ്പറും ആണല്ലോ എന്തെങ്കിലും. അങ്ങനെ പിന്നെ ഞാനും വളരെ വിഷമിച്ചപ്പോഴാണ് ഞാൻ വിളിച്ച് കരഞ്ഞത്, എങ്ങനെയും ഞങ്ങളെ രക്ഷപ്പെടുത്തു, ഞങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഒരു ഭീകരത എനിക്ക് 2-ാമത്തത് അനുഭവിക്കേണ്ടി വന്ന്. അന്ന് ഈ വെള്ളമൊക്കെ അവിടെ ട്രീവാലി റിസോർട്ടിന്റെ പരിസരത്തേക്ക് വന്നിരുന്നു ഉരുൾപൊട്ടലിന്. എങ്ങനെയാണ് വെള്ളം? ഏകദേശം ഒരു 200 മീറ്റർ അകലത്തേക്ക് വന്ന്, നമ്മൾ അതിന്റെ ഒരു 200 മീറ്ററോളം അകലത്തേക്കൂടെയാണ് ഇത് പോയിട്ടുള്ളത്. ഇരിക്കുന്നതന്നെ വലിയ പാറക്കെട്ട്, ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു 3-4 ഫ്ലൈറ്റ് ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടില്ലേ, അങ്ങനെയുള്ളൊരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സൗണ്ടിൽ തന്നെ നമ്മളുള്ള എല്ലാവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ട്, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ രാവിലെ നോക്കുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ഒരു വീട്ടിൽ ഒരു 2 ഏട്ടനും അനിയനും കുടുങ്ങിക്കിടക്കുന്നത്. ഒരുത്തൻ കാല് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവനെ വലിച്ചെടുത്ത്, പക്ഷെ ഒരുത്തൻ എടുക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ ഇവന് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണിക്കൂറോളം കടന്നുപോയി. പക്ഷെ അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവനെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവിടെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരടുത്ത് ചെല്ലും നിങ്ങളത് നമ്പർ മേടിക്കും. അതായത് ഇവൻ്റെ ഏട്ടനെ അവിടെ നിന്ന് വരുന്നില്ല, ഏട്ടനെ നേരെ വിളിച്ചിട്ട് പറയും, നൂറുക്ക ഒന്ന് രക്ഷിക്കുക, നൂറുക്ക എന്നെ ഒന്ന് രക്ഷിക്കുകയെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട് ഞാൻ ആകവശനായി, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയണം, നമ്മളെ മോനാണെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറൂലേ. പക്ഷെ എന്നാലും ഒന്നിനും കഴിയുന്നില്ല. പക്ഷെ ഒരു വാക്ക് കൊടുത്തു, മോൻ ആരെങ്കിലും വന്നാൽ നമ്മളെ രക്ഷിക്കാനും ഇവിടെ ആരെങ്കിലും വന്നാൽ ഫസ്റ്റ് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവനെ അവിടെ അവർ വന്നവർ NDRF-ൻ്റെയും നമ്മളെ നാട്ടുകാരും എല്ലാവരും കൂടെ പാവത്തിനെ വലിച്ചെടുത്ത് അവനൊന്ന് ഹോസ്പിറ്റലുണ്ട്, അവൻ രക്ഷപ്പെടുത്തി. അതൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ ഒരു കാലിന് മുറിവുണ്ട്, അവൻ്റെ ശരീരത്തിന് ബാക്ക് എല്ലിന് മുറിവുണ്ട്. എന്തായാലും അവൻ്റെ ജീവന് അവർ വന്നുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അവർ വാക്ക് കൊടുത്തിരുന്നു, മോനെ ആര് വന്നു, അത് നമുക്ക് എന്താക്കാൻ പറ്റി, അവനെ രക്ഷിക്കാനും പറ്റി. അപ്പോൾ ഒന്ന് രണ്ട് ഉരുൾപൊട്ടലിൽ പെട്ടിട്ട് നല്ല ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിലിടയ്ക്ക് ഇനിയിപ്പോൾ നമ്മളെ നാട്ടുകാർ ക്യാമ്പിലേക്ക് ശരിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ചെല്ലുമ്പോൾ അവർക്കെന്തോ വീട് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ അന്തിയിറങ്ങാൻ ഒരു സ്ഥലം കിട്ടും എന്ന് അവർ എന്നെ അവർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ജീവൻ തിരിച്ചെടുക്കുന്നവരെ നിങ്ങളെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാവുന്ന വാക്കും കൊടുത്തിട്ടുണ്ട്, ഇനി അവരെ നമ്മൾ രക്ഷിക്കണം. ട്രീ വാലി റിസോർട്ടിലെ അന്ന് 100-ലധികം ആളുകൾ കുടുങ്ങിയതൊക്കെയാണ്. അതെ, അത് സത്യമാണ്. അത് സ്ത്രീകളും പുരുഷന്മാരും 200-ന് മുകളിൽ ആളുണ്ടാവും, ഉണ്ടായിട്ടുണ്ട് അവിടെ. കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കുട്ടികൾ, പാല് കുടിക്കുന്ന കുട്ടികളെ വരെ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു അവസ്ഥ. എന്തായാലും അവരെല്ലാം വൈകിട്ടത്തേക്ക് ഒരു 7 മണിക്ക് മിലിറ്ററി ആർമി നമ്മളെ സന്നദ്ധ സംഘടനവും നാട്ടുകാരെല്ലാം വന്ന് പെട്ടെന്നൊരു പാലം സെറ്റ് ചെയ്ത് രക്ഷിച്ച്. പിന്നെ കുറേ ബ്രെഡ് ബിസ്ക്കറ്റ് ഇതൊക്കെ ഒരു ഉച്ച ഒരു 12-1 മണിയാകുമ്പോൾ അതും കിട്ടി, അതൊക്കെ കൊടുത്ത്. പിന്നെ ഇവരോട് പറഞ്ഞ് പേടിക്കേണ്ട, നമ്മളെന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 3 കിലോമീറ്ററോളം നടന്ന് നമ്മളാ പാലം പോയില്ല, അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരുന്നു, അതിലെ നടന്ന് അവരെല്ലാവരും രക്ഷപ്പെടുത്തി. അവരെല്ലാവരും പോയിട്ട് അവരെ ബാക്കിലാണ് ഞാൻ കയറി അങ്ങോട്ട് കടന്നത്. അതിലും ഞാൻ മനസ്സുകൊണ്ട് തൃപ്തനാണ്. പുത്തുമല ദുരന്തം ഉണ്ടായത് നൂറുക്കാൻ്റെ വീടിൻ്റെ സൈഡിലൂടെ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേട്ട ഒരു കാര്യമാണ്. അത് സത്യമാണോ എന്നറിയില്ല, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.